മത്സ്യലഭ്യതയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള പരിശ്രമത്തിൽ മടിക്കൈ ഗ്രാമപഞ്ചായത്ത്. പുതുജലാശയങ്ങൾക്ക് പുറമെ പുരയിടത്തിലും മീനുകളെ വളർത്താൻ പലവിധത്തിലുള്ള പിന്തുണയും ആനുകൂല്യങ്ങളുമാണ് പഞ്ചായത്ത് കർഷകർക്കായി നൽകി വരുന്നത്. പച്ചക്കറി കൃഷിയോടൊപ്പം മത്സ്യകൃഷിയിലൂടെയും ഭക്ഷ്യസ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള പരിശ്രമത്തിലാണ് മടിക്കൈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി. അതിജീവന കേരളത്തിനായി സർക്കാർ ആവിഷ്കരിച്ച സുഭിക്ഷ കേരളം പദ്ധതിയുടെ കൈപിടിച്ചാണ് പഞ്ചായത്തിന്റെ ചുവടുവയ്പ്. പരിപൂർണ പിന്തുണയും പരമാവധി ആനുകൂല്യവും നൽകിക്കൊണ്ടാണ് ഇവർ കർഷകരെ ലക്ഷ്യത്തിലേക്ക് ആകർഷിക്കുന്നത്. പൊതുജലാശയങ്ങളും പടുതകുളങ്ങളുമെല്ലാം ഇതിനോടകം തന്നെ പദ്ധതിക്കായി പ്രയോജനപ്പെടുത്തി കഴിഞ്ഞു. ഇതിനു പുറമെ 75 കർഷകർ സ്വന്തം നിലയിലും മീൻകൃഷി ഏറ്റെടുത്തിട്ടുണ്ട്. വലിയ സാധ്യത മുന്നിൽ കണ്ട് ബയോഫ്ലോക്ക് മത്സ്യകൃഷിക്കും പഞ്ചായത്തിൽ തുടക്കം കുറിച്ചു. 12 വാർഡ് പ്രദേശമായ അട്ടക്കാട്ടെ സുധാകരൻ എന്ന കർഷകനാണ് ബയോഫ്ലോക്ക് മത്സ്യകൃഷി ആദ്യമായി ഏറ്റെടുത്തത്. പഞ്ചായത്ത് പ്രസിഡന്റ് സി പ്രഭാകരൻ കൃഷി ഉദ്ഘാടനം ചെയ്ത് പദ്ധതി വിശദീകരിച്ചു. മറ്റ് വിധ പച്ചക്കറി, നെൽകൃഷി, നേന്ത്രവാഴ, കപ്പ കൃഷി ഇതൊക്കെ തന്നെ വലിയ തോതിൽ ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ മത്സ്യകൃഷിയും വലിയ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ പഞ്ചായത്തിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗം എന്നുള്ള രീതിയിലാണ് ഇത് ഇവിടെ ഇത് രണ്ടാം ഘട്ടമാണ്. സുധാകരൻ്റെ അട്ടക്കാട്ട് സുധാകരൻ്റെ കുളത്തിൽ അദ്ദേഹം സ്വന്തമായി കൃഷി ചെയ്യുന്ന മത്സ്യകൃഷിയുടെ ആദ്യ വിളവെടുപ്പ് കഴിഞ്ഞ പ്രാവശ്യം നടന്നു. ഇത് രണ്ടാം ഘട്ടമാണ് വിളവ് ഇറക്കുന്നത്. ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശശീന്ദ്രൻ മടിക്കൈ അധ്യക്ഷത വഹിച്ചു. പ്രൊമോട്ടർ കെ അജിത്, കെ ബാലകൃഷ്ണൻ, പി പരമേശ്വരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കൊറോണാനന്തരം വന്നേക്കാവുന്ന ഭക്ഷ്യോൽപ്പന്നങ്ങളുടെയും കടൽ മത്സ്യങ്ങളുടെയും ലഭ്യതക്കുറവ് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് മടിക്കൈ ഗ്രാമപഞ്ചായത്ത് കാർഷിക വികസന പദ്ധതികൾക്ക് പ്രഥമവും പ്രധാനവുമായ പരിഗണന നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.